ഹായ് ഡിയർ, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അഗ്രോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അഗ്രോണിമ പ്ലാന്റ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഡി എമ്മിൽ ഒരു മെസ്സേജ് വന്നു. അഗ്രോണിമ പ്ലാന്റ്സിൻ്റെ മഞ്ഞളിപ്പും ഇലകൾ കരിഞ്ഞു പോകുന്നതിൻ്റെ കാരണം ചോദിച്ചുകൊണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ അവരെ പോലെ തന്നെ ഇതറിയാത്ത ഒത്തിരി പേരുണ്ടാവും കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ അവർക്ക് ഉപകാരപ്രദമാകട്ടെ. ഇലകൾ കരിഞ്ഞു പോകാനും മഞ്ഞ നിറകാനും 4 കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാരണം, വെയിൽ കൂടുതൽ തട്ടിയാൽ. നമുക്കറിയാം അഗ്രോണിമ പ്ലാന്റ്സിന് ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടാത്ത സ്ഥിതിയാണ്. അപ്പം വെയിലത്താണ്, കുറച്ച് വെയിൽ തട്ടുന്ന ഏരിയയിലാണ് ഈ ചെടി വെക്കുകയാണെങ്കിൽ ഇലകൾ സ്വാഭാവികമായിട്ടും അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെയിൽ തട്ടാത്ത, അതായത് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ അഗ്രോണിമ പ്ലാന്റ്സിനെ വെക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കാരണം, വെള്ളം കൂടുതൽ ഒഴിച്ചാലും ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും, അതുപോലെ തന്നെ മഞ്ഞ നിറാകും കേട്ടോ. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം, ഇതിൻ്റെ തണ്ട് ചീഞ്ഞു പോകും, പിന്നെ ഇലകളൊക്കെ മഞ്ഞ നിറാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണോ, ഇതിന് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മളൊന്ന് വിരലുകൊണ്ട് ആ മണ്ണൊന്ന് തൊട്ട് നോക്കിയതിന് ശേഷം ആ മണ്ണിൽ ഈർപ്പം ഇല്ലെങ്കിൽ വെള്ളം ഇല്ലയെന്ന് കണ്ടാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പ്രത്യേകിച്ചും അഗ്രോണിമ പ്ലാന്റ്സ് ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാരണം, ഇലകൾ കരിഞ്ഞു പോകാനോ ഇത് അതുപോലെ തന്നെ ചീഞ്ഞു പോകാനും കാരണം, മൂന്നാമത്തെ കാരണം, എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഇതിന് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന ഭാഗത്ത് നീമോയിൽ പോലത്തെ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സാഫ് വെള്ളത്തിൽ കലക്കിയിട്ട്, നമുക്ക് സാഫ് എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡ്, നമുക്ക് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട്, അതായത് കുറഞ്ഞ അളവിലെടുത്തിട്ട് കൂടുതൽ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഇതിൻ്റെ മേലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതൊന്ന് മാറ്റാൻ പറ്റുന്നതാണ്. നാലാമത്തെ കാരണം, വേര് ചീഞ്ഞു പോകാം. വേര് ചീഞ്ഞു പോകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒന്നാമത്തത് നമ്മുടെ പോട്ടി മിക്സിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാം. രണ്ടാമത്തെ കാരണം, കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകും കേട്ടോ. അപ്പോൾ വേര് ചെയ്യാതിരിക്കാൻ നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കുന്ന സമയം തന്നെ കുറച്ച് സാഫും കൂടി അതിലൊക്കെ ആഡ് ചെയ്യുക. പോട്ടി മിക്സ് എടുക്കുമ്പോൾ നമ്മൾ ചകിരിച്ചോറ്, മണ്ണ്, മണൽ, കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ്, അതുപോലെ തന്നെ പെർലൈറ്റ് ഉണ്ടെങ്കിൽ പെർലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി സാഫും കൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേര് ചീഞ്ഞു പോകില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്യുമ്പോൾ നടുന്ന സമയത്ത് ആ സ്റ്റെമ്മ് കട്ട് ചെയ്ത ഭാഗത്തും കൂടി നമ്മൾ സാഫ് അപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടിയുടെ, അതായത് ഞാൻ ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഈ ചെടിയുടെ ഇലകൾ കരിയാതിരിക്കാൻ ഈ ഒരു കാരണം ചെയ്താൽ മതി. ഒന്നാമത്തെ കാരണം, വെയിൽ കൂടുതൽ പറ്റില്ല. രണ്ടാമത്തെ, വെള്ളം കൂടുതൽ ഉപയോഗിക്കരുത്. മൂന്നാമത്തേത്, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇല കരിഞ്ഞു പോകും. നാലാമത്തേത്, വേര് ചീഞ്ഞാലും അതുപോലെ തന്നെ ഇല കരിഞ്ഞു പോകട്ടെ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ചെടിയെ നല്ല ഫ്രഷായിട്ട് വളർത്തിയെടുക്കട്ടോ. ഞാൻ ഈ സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡിൻ്റെ ഒരു എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട്, അതായത് ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് കെയറിങ്, അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും പ്ലാന്റ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഏത് ചെടിയെ കുറിച്ചാണ് ചെയ്യണമെന്ന് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ അടുത്തത് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അതുപോലെ തന്നെ ലൈക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരോടും ബൈ.